പി എസ് സിയുടെ മുൻവർഷ പരീക്ഷകളിൽ ബയോളജിയിലെ ജീവകങ്ങൾ എന്ന ഭാഗത്തു നിന്ന് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ജീവകശാസ്ത്രം ജീവകോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങളാണ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകങ്ങൾ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക് പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ പതിമൂന്ന് ജീവകങ്ങളാണ് ഉള്ളത് കാസിമർ ഫങ്കാണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് എ സി ഡി ഇ കെ എന്നീ പേരുകളിലുള്ള അഞ്ച് ജീവകങ്ങളും ബി കോംപ്ലക്സിലെ എട്ട് ജീവകങ്ങളും ചേർന്നതാണ് ഈ അനിവാര്യ ജീവകങ്ങൾ മനുഷ്യ കോശങ്ങൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ജീവകങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ജീവകങ്ങൾ ഊർജം നൽകുന്നില്ല ജീവകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് അപര്യാപ്തതാ രോഗങ്ങൾ ജീവകങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബി കോംപ്ലക്സ് സി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുന്നില്ല പേശികളിലേക്കും കോശഭാഗങ്ങളിലേക്കും ജീവകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നില്ല കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആഡിപ്പോസ് കലകളിലും കരറിലുമായി ശരീരം സംഭരിക്കും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം എ രാസനാമം റെറ്റിനോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എൽമർ മക്കൊല്ലം എന്ന ജൈവ രസതന്ത്രജ്ഞനാണ് വെണ്ണയിൽ നിന്ന് ജീവകം എ വേർതിരിച്ചെടുത്തത് ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കണ്ണുകൾ തൊക്ക് കോശം എന്നിവയുടെ ആരോഗ്യത്തിന് അനിവാര്യമായ ജീവകമാണ് ജീവകം എ ഇലക്കറികൾ കരൾ മുട്ട പാൽ മത്സ്യം എണ്ണകൾ ചീര കാബേജ് മഞ്ഞയോ ഓറഞ്ചോ നിറമുള്ള ഫലങ്ങൾ ഉദാഹരണം പപ്പായ മാങ്ങ ക്യാരറ്റ് തക്കാളി എന്നിവയാണ് ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകൾ കരോട്ടിൻ എന്ന വർണ്ണവസ്തു ശരീരത്തിൽ വെച്ച് എളുപ്പം ജീവകം എ ആയി മാറ്റപ്പെടുന്നതുകൊണ്ട് കൊണ്ട് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിശാന്ത സീറോഫ്താൽമിയ സാധാരണ വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവ് ഒന്നര മുതൽ രണ്ട് മില്ലിഗ്രാം വരെയാണ് റൊഡോപ്സിൻ നിർമ്മാണം തടസ്സപ്പെടുന്നതിനാൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥ നിശാന്തയാണ് ജീവകം ഡി രാസനാമം കാൽസിഫറോൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കാവശ്യമായ ജീവകമാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു സ്റ്റിറോയിഡായി പ്രവർത്തിക്കുന്നു കരൾ മത്സ്യ എണ്ണകൾ ഇലക്കറികൾ പാൽ മുട്ട വെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയ ജീവകമാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുന്നു ഹൃദ്രോഗങ്ങൾ ടൈപ്പ് വൺ ഡയബറ്റീസ് ഓസ്റ്റിയോപൊറോസിസ് പക്ഷാഘാതം എന്നിവ തടയാൻ സഹായിക്കുന്നു ജീവികം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ റിക്കറ്റ്സ് അഥവാ കണ ഓസ്റ്റിയോമാലേസിയ ജീവകം ഡി ടുവിൻ്റെ പ്രോ വൈറ്റമിൻ എർഗോസ്റ്റിറോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്നു ജീവകം ഡി ത്രീയുടെ പ്രോ വൈറ്റമിൻ സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ ഇത് മൃഗങ്ങളിൽ കാണപ്പെടുന്നു ജീവകം കെ രാസനാമം ഫിലോക്കിനോൺ ജീവകം കെ കണ്ടെത്തിയത് ഹെൻറ്റി രക്തം കട്ട പിടിക്കാൻ ആവശ്യം വേണ്ട വൈറ്റമിനാണിത് ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ഇലക്കറികൾ സോയാബീൻ ഉരുളക്കിഴങ്ങ് തക്കാളി ചീര ക്യാബേജ് എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകമാണിത് അപര്യാപ്തത രോഗം രക്തം കട്ട പിടിക്കുന്നതിനുള്ള തടസ്സം ജീവകം ഇ രാസനാമം ടോക്കോഫെറോൾ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നു സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായി കാണുന്നു പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം പരുത്തിക്കുരു എണ്ണ നിലക്കടല എണ്ണ സൂര്യകാന്തി എണ്ണ മുളപ്പിച്ചപ്പായർ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു മുട്ടയുടെ മഞ്ഞക്കരു സസ്യ എണ്ണകൾ പശുവിൻപാൽ മൃഗക്കൊഴുപ്പുകൾ എന്നിവയും ജീവകം ഈയുടെ പ്രധാന സ്രോതസ്സുകളാണ് അപര്യാപ്തത രോഗം വന്ധ്യത ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിൽ പങ്കുവഹിക്കുന്നു ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബി വൺ രാസനാമം തയാമിൻ സസ്യങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ജീവകമാണ് ധാന്യങ്ങളുടെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു പച്ചക്കറികൾ പയർ പരിപ്പ് മുട്ട കരൾ പന്നിമാംസം എന്നിവയിൽ തയാമിൻ്റെ സമൃദ്ധമായ സ്രോതസ്സുകളാണുള്ളത് പാചകം ചെയ്യുമ്പോൾ തയാമിൻ നഷ്ടപ്പെടുന്നു അപര്യാപ്തത രോഗം ബെറിബെറി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ബെറിബെറി ബുദ്ധിവളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകമാണ് രക്തത്തിൻ്റെ ഉൽപ്പാദനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്നു ജീവകം ബി ടു രാസനാമം റൈബോഫ്ലാവിൻ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നു തൊക്കിൻ്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണിത് ധാന്യങ്ങൾ മുട്ട പാൽ മാംസം ഇലക്കറികൾ എന്നിവ പ്രധാന സ്രോതസ്സുകളാണ് ചുവന്ന രക്തകോശങ്ങൾ ആൻറ്റിബോഡികൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപര്യാപ്തതാ രോഗങ്ങൾ അരിബോഫ്ലാവനോസിസ് ആംഗുലാർ സ്റ്റോമാറ്റിസ് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ നടത്തുന്ന ബാക്ടീരിയ എന്നിവയിൽ ധാരാളമായുള്ള ജീവകമാണ് ഇത് ജീവകം ബി സെവൻ രാസനാമം ബയോട്ടിൻ അപര്യാപ്തത രോഗം ഡർമറ്റൈറ്റിസ് ജീവകം ഹെച്ച് എന്നറിയപ്പെടുന്നു ജീവകം ബി ത്രീ രാസനാമം നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് മത്സ്യം ധാന്യങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവയിൽ ജീവകം ബി ത്രീ അടങ്ങിയിരിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണിത് ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനാവശ്യം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ആവശ്യമാണ് അപര്യാപ്തത രോഗം പെല്ലഗ്ര പ്രകാശമേൽക്കുന്ന ഭാഗത്തെ തൊക്ക് പരുക്കാനാവുന്ന അവസ്ഥയാണ് പെല്ലഗ്ര ജീവകം ബി ഫൈവ് രാസനാമം പാൻഡോതനിക് ആസിഡ് ആൻറ്റിസ്ട്രസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു മുട്ട പാൽ കരൾ ഈസ്റ്റ് കൂണുകൾ പയർവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മാംസം എന്നിവ പ്രധാന സ്രോതസ്സുകളാണ് ഹോർമോണുകളുടെ ഉൽപ്പാദനം ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്നു അപര്യാപ്തത രോഗം പാരസ്തീഷ്യ ജീവകം ബി സിക്സ് രാസനാമം പിരിഡോക്സിൻ പച്ചക്കറികൾ മാംസം ഷന്യങ്ങൾ വാഴപ്പഴം ഗോതമ്പ് എന്നിവ നല്ല സ്രോതസ്സുകളാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നു മാനസികാവസ്ഥ പെരുമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്നു അപര്യാപ്തത രോഗങ്ങൾ പെരിഫറൽ ന്യൂറോപ്പതി ജീവകം ബീണയൻ രാസനാമം ഫോളിക് ആസിഡ് കരളിൽ സംഭരിച്ചുവെക്കപ്പെടുന്നു പച്ചക്കറികൾ ധാന്യങ്ങൾ കരൾ എന്നിവ പ്രധാന സ്രോതസ്സുകളാണ് ന്യൂക്ലിക് ആസിഡുകൾ ചുവന്ന രക്താണുക്കൾ ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപ്പാദനത്തെ അനിവാര്യമാണ് ദഹനത്തെ സഹായിക്കുന്നു മാനസിക വൈകാരിക ആരോഗ്യം നിലനിർത്തുന്നു അപര്യാപ്തത രോഗം അനീമിയ ജീവകം ബി ട്വൽവ് രാസനാമം സൈന കൊബലാമിൻ എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു പാൽ കരൾ മാംസം കൊഞ്ച് കക്ക ഞണ്ട് എന്നിവയാണ് പ്രധാന ഭക്ഷ്യ സ്രോതസ്സുകൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ട ജീവകമാണ് കൊബോൾട്ട് അടങ്ങിയ ജീവകമാണ് മനുഷ്യൻ്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണിത് അപര്യാപ്ത രോഗം പെർണീഷ്യസ് അനീമിയ ജീവകം ഡി രാസനാമം അസ്കോർബിക് ആസിഡ് കണ്ടെത്തിയത് സി ജെ കിങ് ആൻഡ് ഡബ്ല്യു എ വാഹ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തക്കാളി തണ്ണിമത്തൻ ബ്രോക്കോളി എന്നിവയിൽ ധാരാളമുണ്ട് ആരോഗ്യമുള്ള പല്ലുകൾ മോണകൾ എല്ലുകൾ എന്നിവ നിലനിർത്താൻ നിലനിർത്താനാവശ്യമുള്ള ജീവകം പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും നഷ്ടമാകുന്ന ജീവകം മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം കൊളാജൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം രോഗപ്രതിരോധ വൈറ്റമിൻ അപര്യാപ്തതാ രോഗം സ്കർവി മോണയിൽ നിന്ന് രക്തസ്രാവം ഇരുമ്പിൻ്റെ ആകിരണത്തെ സഹായിക്കുന്നു ഇപ്പോൾ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമേ നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക്